KSTA നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ശാസ്താംകോട്ട ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കൊരു വീട് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകിയത് മന്ത്രി കെ.എൻ ബാലഗോപാൽ താക്കോൽ ദാനം നിർവഹിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ശാസ്താംകോട്ട ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കൊരു വീട് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകിയത് മന്ത്രി കെ.എൻ ബാലഗോപാൽ താക്കോൽ കൈമാറി ഇപ്പോ ഈ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാളും കുറച്ചുകൂടി വിപുലമായ പദ്ധതിയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ചുകൂടി പഴയതിനേക്കാളും വീടുകളുടെയും ഒക്കെ നിലവാരം കേരളത്തിലെ ജീവിത നിലവാരം വർദ്ധിച്ചതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ വീടുകളെക്കാളും കെ എസ് ടി എ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ പല സ്ഥലത്തും കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശരാശരി 8-9 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ ആവുന്നുണ്ട് പല വീടുകൾക്കും കണ്ട വീടുകളൊക്കെ വളരെ മനോഹരമായി സംഘടിപ്പിച്ച വീടുകളാണ് അപ്പൊ അങ്ങനെ വീട് വെച്ചു കൊടുക്കുന്നതിന് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നടക്കുമ്പോൾ അധ്യാപക സംഘടന എന്ന നിലയിൽ അധ്യാപകരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യവും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യവും ഉന്നയിക്കുന്നതിനോടൊപ്പം സഹായം എത്തിക്കേണ്ട ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നുള്ള ഒരു പ്രത്യേക പരിഗണന കൂടി കെ എസ് ടി എ നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകൈ എടുക്കാൻ അധ്യാപകർക്ക് കഴിയുന്നത് സ്വാഗത സംഘം ചെയർമാൻ ടി ആർ ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു കൺവീനർ എസ് രഘുനാഥൻ പിള്ള സ്വാഗതം പറഞ്ഞു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് സബിത സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ശൈലേഷ് കുമാർ കൊല്ലം ജില്ലാ സെക്രട്ടറി ബി സജീവ് പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ കെ വത്സലകുമാരി കെ തമ്പാൻ എസ് ശശികുമാർ ജി പ്രിയദർശിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട